വിശുദ്ധ ബൈബിളിൽ ഒരു സംഭവത്തിൽ മാത്രം പറയപ്പെട്ട ഒരു കഥാപാത്രമാണ് പിലാത്തോസ് യേശുവിന്റെ ക്രൂശി നേരിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കുകയും ബൈബിൾ സംഭവങ്ങളിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു യേശുവിന് കുറ്റം അന്യായമായി ചുമത്തിയതാണെന്ന് മനസ്സിലായെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ പകരത്തിന് അക്കാലത്തെ ഭയങ്കരനായ കുറ്റവാളിയായിരുന്ന ബരാബാസിനെ വിട്ടയക്കണോ യേശുവിനെ വിട്ടയക്കണോ എന്ന് ചോദിച്ചപ്പോൾ യഹുദമാർ ബരാബാസിനെ വിട്ടയക്കാൻ പറഞ്ഞു തലേ ദിവസം രാത്രിയിൽ ഭാര്യ യേശുവിനെ സ്വപ്നം കണ്ടിട്ട് ബീലാത്തോസ് യേശുവിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു ഉപദേശിച്ചു പക്ഷെ അവൻ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു ആളുകൾ ബരാബാസിനെ തെരഞ്ഞെടുത്തതിനു ശേഷം അന്യായമായ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്ന് കാണിച്ച് അദ്ദേഹം കൈ കഴുകി ഇന്നത്തെ വീഡിയോയിൽ പിലാത്തോസിന്റെ ജീവചരിത്രവും ദാരുണമായ മരണവും നമുക്ക് കാണാം ആരായിരുന്നു ഈ മനുഷ്യൻ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്തിനാണ് അവൻ കൈ കഴുകി യേശുവിനെ ക്രൂശിക്കാൻ അനുവദിച്ചത് കൂടാതെ അവൻ നടത്തിയ തെറ്റായ തീരുമാനങ്ങളുടെ ദാരുണമായ അന്തർഫലങ്ങൾ നമുക്ക് കാണാം നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ചരിത്ര സംഭവങ്ങളുണ്ട് അവസാനം വരെ കാണുക പൊന്തിയോസ് പിലാത്തോസ് റോമൻ ഉന്നത സമൂഹത്തിലെ അംഗമായ അദ്ദേഹം ടിബരിയസ് സീസർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് എ ഡി ഇരുപത്തിയാറിനും മുപ്പതിനും ഇടയിൽ യഹൂദ പ്രദേശത്ത് ഗവർണറായി സ്ഥാനമുയർത്തപ്പെട്ടു അക്കാലത്തെ റോമിന്റെ പ്രാധാന്യവും ശക്തിയും നന്നായി മനസ്സിലാക്കാൻ യേശുവിന്റെയും പീലാത്തോസിന്റെയും ജീവിതത്തെയും പാരമ്പര്യത്തെയും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് റോമൻ സാമ്രാജ്യം ഇപ്പോൾ ഇംഗ്ലണ്ട് സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ദ്വീപുകൾ മുതൽ ഈജിപ്ത് വരെയും സ്പെയിൻ മുതൽ ഏഷ്യ മൈനർ ആധുനിക തുർക്കി വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രദേശമായിരുന്നു ഈ ഭയങ്കര സാമ്രാജ്യം യഹൂദന്മാരുടേതുൾപ്പെടെ വിവിധമാകുന്ന സംസ്കാരങ്ങളെയും മതങ്ങളെയും ഉൾക്കൊള്ളിച്ചതായിരുന്നു മെഡിറ്റേനിയൻ കടൽ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ റോമിന്റെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു പ്രദേശമായിരുന്നു യഹൂദ അതിലൂടെ ലോകമെമ്പാടുമുള്ള വ്യാപാര പാതകൾ അവരുണ്ടാക്കി എന്നിരുന്നാലും യഹൂദന്മാർക്ക് റോമക്കാരെ ഇഷ്ടമല്ല യഹൂദമാരുടെ അധിനിവേശത്തെ അവർ നന്നായി അംഗീകരിച്ചതുമില്ല ഇത് നിരന്തരമായ പ്രശ്നങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും കാരണമായി റോമൻ ഭരണാധികാരികളും യഹൂദ ജനതയും തമ്മിലുള്ള ബന്ധം വലിയൊരു ബന്ധമായിരുന്നില്ല കാരണം യഹൂദന്മാർ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ റോമക്കാർ പലതരം പുറജാതീയ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു കൂടാതെ യഹൂദയിലെ നിവാസികൾ റോമൻ ഭരണത്തിലെ ഒരു പ്രദേശമാണെന്ന് അവർക്ക് പറയാൻ ഇഷ്ടമല്ലായിരുന്നു യഹൂദന്മാരുടെ ഭൂമി അബ്രഹാമിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നു അതിനാൽ പ്രദേശത്തെ നിയന്ത്രിക്കാൻ റോമിന് ശക്തമായ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പീലാത്തോസ് ഗവർണറായി ഉയർന്നു വരുന്നത് പീലാത്തോസിനെ ചക്രവർത്തി ഈ പ്രദേശത്തിന്റെ ഗവർണറായി സ്ഥാനം വഹിക്കാൻ അധികാരവും ഉത്തരവാദിത്വവും അംഗീകാരവും കൊടുത്തു അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് ജനങ്ങൾക്കിടയിൽ ക്രമം ഉറപ്പാക്കണം ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്താം നീതി പണം പിരിക്കണം എന്നതായിരുന്നു യേശുവിന്റെ ശിഷ്യനായി വിളിക്കപ്പെടുന്നതിനു മുമ്പ് മത്തായി യഹൂദരുടെ നികുതി പിരിവുകാരനായി പീലാത്തോസിനോടൊപ്പം നേരിട്ട് പ്രവർത്തിച്ചിരുന്നു ചരിത്രത്തിൽ പീലാത്തോസിന്റെ പങ്ക് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ചില നിരീശ്വരവാദികളായ ചിന്തകർ അതായത് യേശുവിന്റെ ചരിത്രം വിവരിക്കാൻ സൃഷ്ടിച്ച ഒരു നാടോടി കഥയായി കണക്കാക്കാനാണ് ഇവർ നിർബന്ധിക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹം ജീവിച്ചിരുന്നതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് പീലാത്തോസിന്റെ മുഖം അക്കാലത്തെ ചില റോമൻ നാണയങ്ങളിൽ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ സിസേറിയ നഗരത്തിലെ റോമൻ തിയേറ്ററിന്റെ അവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയ പ്രതിമയുടെ അടിയിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ യേശുവിന്റെ കാലം മുതലുള്ള തത്വചിന്തകരുടെ പുസ്തകങ്ങളിൽ പീലാത്തോസിനെ പരാമർശിച്ച് യഹൂദ ചിന്തകരായ ഹിലോ ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ രേഖകളുണ്ട് പീലാത്തോസിനെ സ്ഥിരതയില്ലാത്ത ശാഠ്യമുള്ള ക്രൂരനായ ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത് ഈ ചരിത്ര ഒന്നിൽ പീലാത്തോസിന് ഒരു ഡാം പണിയാൻ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് യഹൂദിൽ ഒരു വലിയ ഡാം പണിയുക നദികളില്ലാത്ത പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു കനാൽ എന്നിങ്ങനെ വലിയ ആഗ്രഹം ഈ ജോലിക്ക് ധനസഹായം നൽകേണ്ടതിന് അദ്ദേഹം എരിശല്യം ക്ഷേത്രത്തിൽ ചോദിച്ചു പണം വിശുദ്ധമാണെന്ന് വാദിച്ച് ക്ഷേത്ര പുരോഹിതന്മാർ എതിർത്തു എന്നാൽ പീലാത്തോസ് അവരെ ഒരുപാട് നികുതി ചുമത്തി ഭീഷണിപ്പെടുത്തി ഒടുവിൽ അവർ കരാറുണ്ടാക്കി ആ വ്യവസ്ഥയിൽ നിർമ്മാണത്തിന് പണം ഞങ്ങൾ നൽകാം അത് വളരെ രഹസ്യമായിരിക്കണം അതുമാത്രമല്ല ആ ഡാമിലെ വെള്ളം ഈ എരിശലിം ക്ഷേത്രമുള്ള സ്ഥലത്തുകൂടി വേണം പോകാൻ എന്നായിരുന്നു ആ രഹസ്യ കരാർ താമസിയാതെ ആ രഹസ്യ കരാർ പുറത്തു വന്നു എല്ലാവരും പ്രകോപിതരായി പുരോഹിതന്മാർക്കെതിരെയും പീലാത്തോസിനെതിരെയും പലരും പ്രതിഷേധിച്ചു അത് സാമ്രാജ്യത്തിനെതിരായ കലാപത്തിനും അറസ്റ്റിലും വധശിക്ഷയിലും അവസാനിച്ചു എന്നിരുന്നാലും പീലാത്തോസ് ചെയ്ത ഈ ക്രൂരതകളൊന്നും ദൈവപുത്രനെതിരെ ചെയ്തതിന് തുല്യമല്ല യേശുവിനെ മത അധികാരികൾ അറസ്റ്റ് ചെയ്തപ്പോൾ യഹുദമാരുടെ രാജാവായി സ്വയം പറഞ്ഞതിൽ ദൈവം നിന്ന് ആരോപിച്ച് ഈ മനുഷ്യന്റെ വിധി തീരുമാനിക്കാൻ പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ കൊണ്ടുവന്നു ഇതിനകത്ത് ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിൽ ഓരോ എഴുത്തുകാരും അഭിപ്രായത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി പറയുന്നു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവനായിരുന്നു ഒരു വ്യക്തിത്വം ഇല്ലാത്തവനായിരുന്നു എന്നൊക്കെ എഴുതുന്നു അത് ഇരുപത്തേഴാം അധ്യായത്തിൽ വ്യക്തമാണ് അവിടെ അവൻ യേശുവിനെ ചോദ്യം ചെയ്യുകയും അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും യേശുവിനെയോ ബരാബാസിനെയോ മോചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരെ പ്രീതിപ്പെടുത്തി പീലാത്തോസിന്റെ ഭാര്യ യേശുവിന്റെ കാര്യത്തിൽ ഇടപെടരുത് അത് വിട്ടുകള എന്ന് പറയുന്നു മറുവശത്ത് യേശുവിനെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പീലാത്തോസിന്റെ ആഗ്രഹത്തെ മർക്കോസിന്റെ സുവിശേഷം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് യേശു കുറ്റാരോപണങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാത്തതെന്ന് ആശ്ചര്യപ്പെടുന്നു ഒരു ഘട്ടത്തിൽ ക്രൂശിക്കാൻ നിലവിളിക്കുന്ന ജനക്കൂട്ടത്തെ പീലത്തോസ് ചോദ്യം ചെയ്തു യേശു ചെയ്ത കുറ്റം എന്താണ് ഉറക്ക ചോദിച്ചു അങ്ങനെ അവരുടെ മനസ്സ് മാറ്റാൻ വളരെ ശ്രമിച്ചു അത്തരമൊരു സുപ്രധാന തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നേതാവായി ലൂക്കോസ് ചിത്രീകരിക്കുന്നു മൂന്ന് വർഷം മുമ്പ് യോഹനാൻ സ്നാപകന്റെ ശിരച്ഛേദനം ചെയ്യാൻ ഉത്തരവിട്ടതിന് ഉത്തരവാദിയായ യഹുദീയിലെ രാജകുമാരനായ ഹേരോദ് അന്തിപ്പാസിന് ഉത്തരവാദിത്തം കൈമാറാൻ അദ്ദേഹം തീരുമാനിച്ചു ഹേരോദ് അന്തിപ്പാസ് ആ ഉത്തരവാദിത്വം പീലാത്തോസിന് തന്നെ തിരികെ കൊടുത്തു അവനത് യഹൂദ ജനതയ്ക്ക് കൈമാറി ജോഹനാന്റെ സുവിശേഷത്തിൽ പീലാത്തോസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ധിക്കാരപരമായ മനോഭാവം കാണാം യേശു രാജാവാണെന്നും താൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ ലോകത്തിലേക്ക് വന്നെന്നും പറഞ്ഞപ്പോൾ അവൻ യേശുവിനെ ചോദ്യം ചെയ്യുകയും മഷിഹിയെ കളിയാക്കുകയും ചെയ്തു ഓക്കെ നമുക്ക് ബാക്കി വിവരണത്തിലേക്ക് മടങ്ങി വരാം യഹുദ നേതാക്കൾ യേശുവിനെ കൊല്ലുവാൻ പീലാത്തോസിനെ സമ്മർദ്ദത്തിലാക്കി അവൻ പൊതുജനങ്ങൾക്കും റോമൻ നിയമങ്ങൾക്കും ഭീഷണിയാണെന്ന് അവനെ തെറ്റിദ്ധരിപ്പിച്ചു സത്യത്തിൽ ഈ മനുഷ്യരുടെ യഥാർത്ഥ ഭയം ക്രിസ്തു യഹോദരുടെ ഇടയിൽ ഒരു കലാപം ഉണ്ടാക്കുമെന്നായിരുന്നു യോഹനാന്റെ സുവിശേഷം പറയുന്നത് തന്റെ രാജ്യം ഐഹികമല്ലെന്നും താൻ അത് പറയാനാണ് വന്നതെന്നും പറഞ്ഞ യേശുവിനെ പീലാത്തോസ് ചോദ്യം ചെയ്തതായി യോഹനാന്റെ സുവിശേഷം പറയുന്നു ഇത് കേട്ടപ്പോൾ യേശുവിനെതിരായ ആരോപണങ്ങളിൽ യേശു നിരപരാധിയാണെന്ന് പീലാത്തോസ് മനസ്സിലായി ഒരു കുറ്റവും കണ്ടെത്തിയില്ലെങ്കിലും ക്രൂശീകരണത്തിനായി ആർത്ത് വിളിക്കുന്ന യഹോദരുടെ മുന്നിൽ തന്റെ സ്ഥാനം നിലനിർത്താൻ പീലാത്തോസൻ അവരെ എതിർത്ത് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല ആ സമയത്ത് യഹൂദരും റോമക്കാരും തമ്മിലുള്ള സംഘർഷം കണക്കിലെടുത്ത് പീലാത്തോസ് ശരി എന്താണെന്ന് നോക്കാതെ ജനക്കൂട്ടത്തെ പ്രീതിപ്പെടുത്താനവൻ തീരുമാനിച്ചു പെസഹ പെരുന്നാളിന്റെ ഭാഗമായി ഒരു തടവുകാരനെ വിട്ടയക്കുന്നത് സ്ഥിരമായിരുന്നു അങ്ങനെ യേശുവിനെ വിട്ടയക്കണോ ബരാബാസിനെ വിട്ടയക്കണോ എന്ന് ചോദിച്ച സമയത്ത് യഹൂദന്മാർ എല്ലാവരും ബരാബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു തന്റെ ഭർത്താവ് ജനസംഖ്യയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നത് കണ്ടിട്ട് ഉടനെ ഭാര്യ പിലാത്തോസിനോട് പറഞ്ഞു പീലാത്തോസ് തന്റെ ആകുമ്പോൾ ഭാര്യ അദ്ദേഹത്തിന് ഒരു സന്ദേശം കൊടുത്തു ആ നിരപരാധിയെ ഒന്നും ചെയ്യരുത് അവൻ കാരണം ഞാൻ ഇന്ന് ഒരു സ്വപ്നത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടു എന്നിരുന്നാലും ജനങ്ങളുടെ നിർബന്ധവും ഒരു വലിയ ജനകീയ കലാപത്തെ ഭയന്ന് പീലാത്തോസ് പരസ്യമായി കൈകഴുകാൻ തീരുമാനിച്ചു തീരുമാനത്തിന്റെ സകല ഉത്തരവാദിത്വവും എനിക്കല്ല അത് നിങ്ങളുടെ മേലും മത നേതാക്കളുടെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കൈകൾ കഴുകി എരുസ്ലേമിന് പുറത്തുള്ള കാൽവരിയിൽ യേശുവിനെ ക്രൂശിച്ചു ബൈബിൾ പറയുന്നതനുസരിച്ച് പീലാത്തോസിന്റെ പങ്കാളിത്തം അവിടെ വച്ച് അവസാനിച്ചു പക്ഷേ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യഹൂദയിലെ റോമൻ സാമ്രാജ്യത്തിൽ തന്നെ തുടർന്നു അവൻ എന്നത്തെയും പോലെ ക്രൂരമായ വ്യക്തിയായി തന്നെ തുടർന്നു ചരിത്ര രേഖകളിൽ കാണിക്കുന്നത് യേശുവിന്റെ മരണത്തിന് മൂന്നു വർഷത്തിനു ശേഷം ദൈവാലയത്തിൽ യാഗം കഴിച്ച് ചില ഗലീലക്കാരെ അറസ്റ്റ് ചെയ്ത് വധിച്ചു തൊട്ടു പിന്നാലെ പീലാത്തോസ് തന്റെ ആളുകളോട് അക്രമാസക്തമായി പ്രവർത്തിക്കാൻ ഉത്തരവിട്ടു സാമ്രാജ്യത്തിനെതിരായ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്ന സംശയത്തിൽ ഇസ്രായേലിന് വടക്കുള്ള ഗ്രസ്യം പർവ്വതത്തിൽ ഒരു കൂട്ടമൊത്തുകൂട്ടി പീലാത്തോസിന്റെ ഈ രണ്ട് നടപടികളും യഹുദന്മാരെ രോഷാകുലരാക്കി ആ ജനത്തിന്റെ ഒരു കൂട്ടം നേതാക്കൾ ഈ ഒരു സാഹചര്യത്തിൽ സീസർ ടിബറിയിടപെടണം എന്ന് പറഞ്ഞ് ചക്രവർത്തിയുമായി ഒരു കൂടിക്കാഴ്ച അഭ്യർത്ഥിച്ചു എ ഡി മുപ്പത്തിയേഴിൽ പീലാത്തോസിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്തു യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ച അതേ ആളുകൾ തന്നെ അധികാരത്തിൽ നിന്ന് വീഴുന്നതിന് ഉത്തരവാദികളായി അതേ വർഷം ക്രിസ്തുവിനെ കുറ്റമേൽപ്പിച്ച പ്രധാന കുറ്റാരോപിതനും മഹാപുരോഹിതനുമായ കയ്യഫാവും സിറിയയിലെ ഗവർണറായിരുന്ന അറ്റിലിയസിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നും കയ്യഫാവിനെ നീക്കം ചെയ്തു ടെബറിയ സീസറിന്റെ മരണത്തോടെ റോമിനെ കലികുല പാലിച്ചു ക്രൂരതയ്ക്ക് പേര് കേട്ട ആളാണ് കലികുല പീലാത്തോസിനെ ഗൌൽ മേഖലയിലേക്ക് ഇന്നത്തെ ഫ്രാൻസിലേക്ക് നാട് കടത്താൻ അദ്ദേഹം തീരുമാനിച്ചു യേശുവിന്റെ ശിക്ഷയിലും മരണത്തിലും നിർണായക പങ്കുവഹിച്ച യഹുദയിലെ മുൻ നേതാവ് തന്റെ അധപതനത്തിൽ മനനൊന്ന് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു അങ്ങനെ തന്റെ അഹങ്കാരമായിരുന്ന അധികാരത്തിൽ നിന്നും പ്രശസ്തിയിൽ നിന്നും അകന്ന് പൊന്തിയോസ് പീരാത്തോസിന്റെ കഥ അവസാനിച്ചു